നമസ്കാരം. കേരള വിഷൻ ഇടുക്കിനെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. കെജിസ് ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കെജിസ് ജ്വല്ലറി സെലിബ്രേറ്റ് 66 ഇയേഴ്സ് ഓഫ് സർവീസ്. ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടികളാണ് ബംഗാളിൽ ഭരണകൂടം ജനങ്ങൾക്ക് നേരെ നടത്തുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ ബംഗാൾ ഐക്യദാർഢ്യ ദിനാചരണം സംഘടിപ്പിച്ചു. മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി. സ്റ്റോപ്പ് മെമ്മോ ആഹ്വാനിച്ച് നിർമ്മാണം നടത്തിയ മുഴുവൻ കെട്ടിടങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ. ഇരട്ടയാർ ശാന്തിഗ്രാമിൽ വൃദ്ധൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ശാന്തിഗ്രാം മുകളേൽ തോമസാണ് മരിച്ചത്. കഞ്ഞുകുഴി പഞ്ചായത്തിലെ പൊതുശൌചാലയങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. 14 ശൌചാലയങ്ങളിൽ 2 മാത്രമാണ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ ബംഗാൾ ഐക്യദാർഢ്യ ദിനാചരണം നടത്തി. ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടികളാണ് ബംഗാളിൽ ജനങ്ങൾക്ക് നേരെ ഭരണകൂടം നടത്തുന്നതെന്ന് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. പിന്നോക്ക ജനവിഭാഗങ്ങൾ ആക്രമണത്തിന് വിധേയമാകുന്നത് ബംഗാളിൽ നിത്യസംഭവമാകുന്നു. ദുരിതമനുഭവിക്കുന്ന ബംഗാൾ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബംഗാൾ ഐക്യദാർഢ്യ ദിനാചരണം നടത്തിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മര്യാദകൾക്ക് വിധേയമായ പ്രവർത്തനങ്ങളാണ് പാർട്ടി അനുഭാവികൾക്കെതിരെയും പൊതുജനങ്ങൾക്കെതിരെയും നടക്കുന്നത്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ തൃണമൂൽ കോൺഗ്രസിനും ബംഗാളിൽ സാധിക്കുന്നില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു. വളരെ വിചിത്രമായ നമ്മുടെ ഒരു പൊതു ഇന്ത്യയിലെ രാഷ്ട്രീയ അനുഭവങ്ങളിൽ അത്യപൂർവമായ ഒന്നാണിത്. നിങ്ങളുടെ നാട്ടിൽ നാട്ടി ഓടിക്കുക, നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കൊയ്തെടുക്കാൻ അനുവദിക്കാതിരിക്കുക, വിള കൊയ്യാറാകുമ്പോൾ അത് തീ കൊടുത്ത് നശിപ്പിക്കുക, കടകൾ കൊള്ളടിക്കുക, അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള നമ്മുടെ ഒരു മൗലിക അവകാശത്തിന് നേരെയുള്ള ജീവിത ഉപാധികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് പടിഞ്ഞാറൻ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CV വർഗീസ്, KS മോഹനൻ, VV മത്തായി, VM മോഹനൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ 10 നടപടി. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നിർമ്മാണം നടത്തിയ മുഴുവൻ കെട്ടിടങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ പറഞ്ഞു. മുൻ RDO സബിൻ സമീതിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നിർമ്മാണം നടത്തിയ മുഴുവൻ കെട്ടിടങ്ങൾക്കുമെതിരെ 10 നടപടിയെടുക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ പറഞ്ഞു. കളക്ടറുടെ NOC ഇല്ലാതെ സർക്കാർ ഭൂമികൾ ചിലർ വ്യാജരേഖകൾ ചമച്ച് നിർമ്മാണം നടത്തുന്നതായും നിർമ്മാണങ്ങൾ പലതും നടക്കുന്നത് തഹസിൽദാരുടെ രജിസ്ട്രി സർട്ടിഫിക്കറ്റുകളുടെ മറവിലാണെന്നും മുൻ RDO സബിൻ സമീദ് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വനങ്ങൾ വെട്ടിനശിപ്പിച്ചും മലകൾ ഇടിച്ചു നിർത്തിയും നടത്തുന്ന നിർമ്മാണങ്ങൾ തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്നാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം RDO NOC നിർബന്ധമാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദേവികുളം ഉടുമ്പൻചോല താലൂക്കിലെ 8 വില്ലേജുകളിൽ നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ RDO വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച RDOയെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം മൂലം മാറ്റിയതോടെ നിർമ്മാണം ഉടമകൾ തുടരുകയായിരുന്നു. ദേവികുളം സബ് കളക്ടറായി ചുമതലയേറ്റ ശ്രീറാം വെങ്കട്ടരാമൻ 8 വില്ലേജുകളിലെ അനധികൃത നിർമ്മാണങ്ങളുടെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോകൾ നൽകിയിട്ടും നിർമ്മാണങ്ങൾ തുടർന്ന മുഴുവൻ കെട്ടിട ഉടമകൾക്കുമെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിവ്. കഴിഞ്ഞ ദിവസം പള്ളിവാസിൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം തുടർന്ന കെട്ടിടത്തിന് സബ് കളക്ടർ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ അവധി ദിവസങ്ങളിൽ കെട്ടിടയുടമ നിർമ്മാണങ്ങൾ തുടരുകയാണ്. റിപ്പോർട്ടുകൾ പരിശോധിച്ച് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് അനധികൃതമായി നിർമ്മാണം നടത്തുന്ന മുഴുവൻ കെട്ടിടങ്ങൾക്കുമെതിരെ ക്രിമിനൽ കേസടക്കമുള്ള നടപടികളാണ് സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ മൂന്നാർ. ഇരട്ടയാർ ശാന്തിഗ്രാമിൽ വൃദ്ധൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ശാന്തിഗ്രാം മുകളേൽ തോമസാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 സംഭവം. ശാന്തിഗ്രാം ടൗണിൽ ആളുകൾ നോക്കി നിൽക്കെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മുകളേൽ തോമസ് എന്നയാളാണ് മരിച്ചത്. ശാന്തിഗ്രാം ലൈബ്രറിക്ക് എതിർവശത്തായി സ്വകാര്യ വ്യക്തി ഗൃഹനിർമ്മാണം നടത്തിയിരുന്ന സ്ഥലത്ത് കയറി നിന്ന് തീ കൊളുത്തുകയായിരുന്നു. തീ പടരുന്നത് കണ്ടാണ് ആളുകൾ ഓടിക്കൂടിയത്.
വെള്ളവും പച്ചിലകളും ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ആദ്യകാല ലോഡിംഗ് തൊഴിലാളിയായ തോമസ് പിന്നീട് ടൗണിലെ കടകളിലേക്ക് വെള്ളം എത്തിച്ചാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. ഇരുകാലുകൾക്കും സ്വാധീനക്കുറവ് അനുഭവപ്പെട്ടതോടെ ജോലി ഉപേക്ഷിച്ചു. നാളുകളായി ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം നടന്നിരുന്നത്. തങ്കമണി SI KJ ജോഷിക്ക് മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന് തോമസ് നേരത്തെ പരാതി നൽകിയിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊതുശൌചാലയങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഇവയിൽ തുറന്നു കൊടുത്തതാകട്ടെ പ്രവർത്തന യോഗ്യവുമല്ല. പഞ്ചായത്തിൻ്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 14 വരുന്ന പൊതുശൌചാലയങ്ങൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ പഞ്ചായത്ത് അധികാരികൾ പൊതുജനങ്ങളെയും യാത്രക്കാരെയും വിഷമിപ്പിക്കുന്നു. നിലവിൽ കീരിത്തോട്ട് 4, കഞ്ഞിക്കുഴിയിൽ 6, പഴയരിക്കണ്ടത്ത് 4 വീതം പൊതുശൌചാലയങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ 2 മാത്രമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇവയാകട്ടെ പ്രവർത്തന യോഗ്യവുമല്ല. നാഴികയ്ക്ക് 40 കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ പരസ്യം കാണുമ്പോഴും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഭാവമാണ് പഞ്ചായത്ത് അധികൃതർക്ക്. ലക്ഷങ്ങൾ മുതൽ മുടക്കി മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം നടത്തിയ ഈ പൊതുശൌചാലയങ്ങൾ ഇപ്പോൾ നാടിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾ മുമ്പാകെ പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചിട്ടില്ല. നിർമ്മിച്ചിട്ട് കാലങ്ങളായി, പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഉപയോഗക്രമമായിട്ട് മനുഷ്യർ ഉപയോഗിക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ അതിൻ്റെതായ വൃത്തിഹീനമായ എന്തെങ്കിലും വൃത്തിയെ സൂക്ഷിക്കാനോ ഈ കേന്ദ്രങ്ങളുടെ ആര് സഹായത്തിന് സൗകര്യമില്ല. ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത പദ്ധതികൾക്കായി പഞ്ചായത്ത് ഭരണസമിതി ലക്ഷങ്ങൾ പൊടി പിടിക്കുമ്പോൾ ഈ 3 പ്രധാന ടൗണുകളിലുമായി ഒരു സ്റ്റാഫിനെ നിയമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഫലത്തിലുള്ളൂ. മാധ്യമ വാർത്തകൾ വരുമ്പോൾ കണ്ണു തുറക്കുന്ന പഞ്ചായത്ത് അധികാരികൾ ഈ വാർത്തയെ തുടർന്നെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ ഇടുക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടി കട്ടപ്പന നഗരസഭ. ഗതാഗത സംവിധാനത്തിലെ അശാസ്ത്രീയത ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. വാഹനാപകടങ്ങളിൽ പെടാതിരിക്കാൻ ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് കട്ടപ്പന നഗരത്തിൽ. ഈ കട്ടപ്പനയ്ക്കിത് എന്തുപറ്റി? എവിടെ നോക്കിയാലും വാഹനത്തിരക്ക്. ചിലയിടത്ത് റോഡിൽ കുളം, ചിലയിടത്ത് ആളുകൾ വാഹനങ്ങളെ പേടിച്ച് ഓടി മാറുന്നു. ഒന്ന് റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ ജീവൻ പണയം വെക്കേണ്ട ഗതികേടാണ് കട്ടപ്പനക്കാർക്ക്. ഹൈറേഞ്ചിന് ഒരു നഗരസഭ കൂടിയെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിച്ചു. എന്നാലിപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇതിലും ഭേദം പഞ്ചായത്ത് തന്നെയെന്നായി മാറിക്കഴിഞ്ഞു. പല മേഖലകളിലും പ്രതിസന്ധികൾ ജനങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ തന്നെയും ഇന്ന് ക്യാമറയിൽ പതിഞ്ഞത് കട്ടപ്പനയിലെ റോഡുകൾ തന്നെയായിരുന്നു. യാതൊരു ശാസ്ത്രീയതയുമില്ലാത്ത ഗതാഗത സംവിധാനം. ഇത് വരുത്തിവെക്കുന്നതോ ഗതാഗത കുരുക്കും. വാഹനങ്ങൾക്ക് എവിടെ പാർക്ക് ചെയ്യണമെന്ന് അറിയില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ആളുകൾക്ക് വഴി നടക്കാൻ പോലും വയ്യാത്ത ഗതികേട്. റോഡ് മുറിച്ചു കടക്കാൻ പെടാപ്പാടുപെടുന്ന കട്ടപ്പന നഗരസഭയിലെ ജനങ്ങളെ കണ്ടു. ഇതോടൊപ്പം റോഡിലെ വെള്ളക്കെട്ടും ഞങ്ങൾ കണ്ടു. കട്ടപ്പന നഗരസഭയിലെ പ്രധാന ആശുപത്രി, സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് തിരിയുന്ന ബൈപ്പാസിന്റെ തുടക്കത്തിലാണ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് കുളമായി മാറിയിരിക്കുന്നത്. 1.5 ഈ പൈപ്പ് പൊട്ടി ഒഴുകുകയാണ്. ഇതുവരെയും ഇതൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ നഗരസഭയിൽ ആരുമില്ലാത്ത അവസ്ഥ. തിരിഞ്ഞു നോക്കാറില്ല. വണ്ടിയൊക്കെ വന്ന് കുടിക്കാൻ തുടങ്ങി വീഴുക. ഇവിടെ കഴിഞ്ഞാൽ 2-3 ബൈക്കുകൾ ഇവിടെ മറിഞ്ഞിട്ടുണ്ട്. അവരാരും ഒന്ന് പറയാറില്ല. വീണിട്ടുകൊണ്ട് കുക്കിയെടുത്ത് അങ്ങ് വിടുക, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർഷം വീഴില്ല. ഈ വെള്ളം ഇങ്ങനെ ഇവിടെ ഒഴുകാൻ തുടങ്ങുകയും റോഡ് ഇങ്ങനെ താഴ്ന്നു പോവുകയും പിന്നെ അധികാരികൾ ആരും കാണാതെ ഇങ്ങനെ കണ്ണടച്ച് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. 1.5 ഈ റോഡ് ഇങ്ങനെ പോയിട്ട് നന്നാക്കി തരണമെന്നും ഇതിൻ്റെ വെള്ളമൊഴിച്ച് നിർത്തണമെന്നുള്ളതാണ്. അനുദിനം പേരുകൊണ്ട് കട്ടപ്പന വളരുന്നുണ്ട് എങ്കിൽ തന്നെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം പിന്നോട്ട് വലിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. വാത്തിക്കുടി പഞ്ചായത്തിലെ റോഡുകളിലെ അനധികൃത കയ്യേറ്റങ്ങൾ പഞ്ചായത്ത് ഒഴിപ്പിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ കയ്യേറ്റ സ്ഥലത്തെ കൃഷിയിടങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. വൈകാതെ മറ്റ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു.
വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാതയോരങ്ങളിൽ പ്രദേശവാസികൾ കയ്യേറി നിർമ്മിച്ച സ്വകാര്യ വഴികളും കൃഷിയിടങ്ങളും ഒഴിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സെക്രട്ടറി ഷാഹുൽ അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. പഞ്ചായത്തിലെ 18 വാർഡുകളിലും വ്യാപകമായ രീതിയിൽ കയ്യേറ്റം നടന്നുവരികയാണ്. പാതയോരങ്ങളിൽ മരച്ചീനി, വാഴ, തീറ്റപ്പുല്ല, ഇഞ്ചി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ റോഡിലെ ഓട നികത്തി സ്വകാര്യ വ്യക്തികൾ റോഡ് വെട്ടുന്നതും വ്യാപകമായിരിക്കുകയാണ്. റോഡിലെ കയ്യേറ്റം മൂലം വാഹനങ്ങൾക്ക് റോഡിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് പുറമെ ഇതിനുള്ള ചിലവും ഈടാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും ഇത് തുടർന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാജു പറഞ്ഞു. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലെയും കയ്യേറ്റം ഒഴിപ്പിക്കും. ആദ്യഘട്ടത്തിൽ പാതയോരത്തെ കൃഷികളും രണ്ടാംഘട്ടമായി വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പൊതുമരാമത്ത് വകുപ്പ് ഇടുക്കിയിൽ നടത്തിയ റോഡ് നിർമ്മാണം അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമാണെന്ന് ആരോപണം. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് റോഡിൽ ടൈൽ നിരത്തിയിരിക്കുന്നത്. പ്രതിഷേധവുമായി ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്തെത്തി. വാഹനങ്ങളുടെ നട്ടും ബോൾട്ടിനൊപ്പം യാത്രികന്റെ നടുവും മുടിക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങളാണ് മുൻവർഷങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടുക്കി ജില്ലയിൽ നടത്തിയത്. അതിപ്രധാന സംസ്ഥാന പാതകളിൽ പോലും ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിന് സമീപം നടത്തിയ റോഡ് നിർമ്മാണവും ഇത്തരത്തിൽ തന്നെ. 100 മീറ്റർ ദൂരത്തിനുള്ളിൽ രണ്ട് സ്ഥലങ്ങളിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യത ഏറുന്നത്. നിരപ്പായ റോഡിൽ നിന്നും കയറ്റത്തിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ പൊടുന്നനെ കയറ്റം വരത്തക്ക രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. ഇതിൽ ഒരു സ്ഥലത്ത് ടൈലും നിരത്തിയിട്ടുണ്ട്. ദൂരെ നിന്നും ദൃഷ്ടിയിൽപ്പെടാത്ത ഈ അപകടത്തിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുകയാണ് പതിവ്. ആദ്യമായി ഈ റൂട്ടിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുന്നത്. പതിവായി വാഹനം ഓടിക്കുന്നവർ അല്പം മാറി മറുവശത്തുകൂടി വാഹനം ഓടിക്കുകയാണ് പതിവ്. അശാസ്ത്രീയവും അഴിമതി നിറഞ്ഞതുമായ ഈ നിർമ്മാണങ്ങൾക്കെതിരെ നാട്ടുകാരും ടാക്സി തൊഴിലാളികളും രംഗത്തെത്തി. ഈ വണ്ടി ഇതാക്കുന്ന വണ്ടി എടുത്തെടുത്ത് തെറിച്ച് പോകുന്നു ഭയങ്കരം കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയപ്പോൾ കോൺട്രാക്ടറും ഗവൺമെന്റ് അല്ലെ അതിന് മിനിസ്റ്ററുമായിട്ട് വന്ന് നടന്ന ഒരു വലിയ അഴിമതിയുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ശ്വാസം വിട്ട് വണ്ടിയിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗികൾ രോഗം കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന റോഡാണിത്. ഇപ്പൊ തന്നെ കണ്ടാറിയത് ഈ ടൈല് മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ്. ടൈലിട്ട് ഒരു ലെവൽ ചെയ്ത് ടൈലിടുന്നതിന് പകരം ഇത് ഇടിച്ചിറക്കി ഒരു കുണ്ടും കുഴിയായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇത് കാണുന്നത്. സത്യത്തിൽ ഇത് ലെവൽ ചെയ്ത് ഇതിൻ്റെ സൈഡ് ഫില്ല് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ടൈൽ ചെയ്ത് പോകേണ്ടതാണ്. ഇത് കോൺട്രാക്ടറും മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് തിരുപ്പുകേട് കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന ദേശീയപാതയിൽ ഈ കുണ്ടും കുഴി ഈ ടൈലൊട്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജില്ലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ അന്വേഷിച്ച് നടപടികൾ എടുക്കുകയും റോഡുകൾ മെയിൻ്റനൻസ് ചെയ്ത് യാത്രായോഗ്യമാക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. അവിശ്വാസ പ്രമേയത്തിൽ കൈകോർത്ത് കോൺഗ്രസും BJP. വാർത്താ ഇടവേളയ്ക്ക് ശേഷം. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൈനിറി അവസരങ്ങൾ നിങ്ങൾക്കും നൽകും. ഞാൻ ജിടെക്കിൽ ചേരുമ്പോൾ എന്റെ സീനിയറായി ഉണ്ടായിരുന്ന എല്ലാവരും വിദേശത്തും നാട്ടിലുമായി നല്ല പൊസിഷനിലാണ്. അച്ഛനും അമ്മയും പല കോഴ്സിനും ചേരാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ് ജിടെക്കിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാമെന്നത്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, വി ആർ നമ്പർ 1 ആൻഡ് വി ഷേപ്പ് യു ടു ബി ദ നമ്പർ 1. PSC അപ്രൂവ്ഡ് PGDCA DCA ലോകോത്തര അംഗീകാരമുള്ള SAP സർട്ടിഫിക്കേഷൻ, അക്കൗണ്ടിംഗ്, പ്രോഗ്രാമിംഗ്, മൾട്ടിമീഡിയ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ, BCOM വിത്ത് ഡിഫ. ജിടെക്കിൽ BCOM പഠിക്കൂ. ആദ്യ ബാച്ചിൽ തന്നെ 94% വിജയം. കുറഞ്ഞ ഫീസിൽ അഡ്വാൻസ് ലാബ് ഫെസിലിറ്റിയോടെ BCOMനൊപ്പം കമ്പ്യൂട്ടർ പഠനവും ട്രെയിനിംഗ് സൗകര്യവും ഞങ്ങൾ നൽകുന്നു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, എൽസാ ടവർ, TB ജംഗ്ഷൻ, കട്ടപ്പന. നിയർ KSRTC ബസ് സ്റ്റാൻഡ് കുമളി, പഞ്ഞിക്കാട്ടിൽ ബിൽഡിംഗ് ചെറുതോണി, കിഴക്കേ കവല നെടുങ്കണ്ണം. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. KG's ജ്വല്ലറി, സെലിബ്രേറ്റ് 66 ഇയേഴ്സ് ഓഫ് സർവീസ്. ഐവാസ് അഗ്രി സൊല്യൂഷൻസ്, LIC റോഡ്, കട്ടപ്പന, FACT, IPL, സ്പിക്, നാഗാർജുന തുടങ്ങി പ്രശസ്ത കമ്പനികളുടെ രാസവളങ്ങൾ, ഫോളിയാർ വളങ്ങൾ, സിജന്റ, കെമിനോവ, ടാറ്റ റാലീസ്, FMC തുടങ്ങി പ്രമുഖ കമ്പനികളുടെ കീടനാശിനികൾ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കൂട്ടുപിണ്ണാക്ക്, സൂപ്പർ യക്മീൽ, ട്രയോഫർട്ട്, സ്റ്റെറാമീൽ തുടങ്ങി ഗുണമേന്മയേറിയ ജൈവവളങ്ങൾ, കൂടാതെ
കാർഷികോപകരണങ്ങൾ, സ്പ്രെയറുകൾ, പച്ചക്കറി വിത്തുകൾ, കൂടുതൽ പാർക്കിംഗ് സൗകര്യത്തോടെ കർഷകർക്ക് കൈത്താങ്ങായി ഒരു വിശ്വസ്ത സ്ഥാപനം. ഐവാസ് അഗ്രി സൊല്യൂഷൻസ്, LIC റോഡ്, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ BJPയെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന്. CPM ഭരിക്കുന്ന ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെയാണ് CPMന് ലഭിച്ചത്. CPM ഭരിക്കുന്ന ഇടമലക്കുടിയിൽ BJPയെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കഴിഞ്ഞ 28-നാണ് കോൺഗ്രസ് CPM പഞ്ചായത്ത് പ്രസിഡന്റ് വി ഗോവിന്ദരാജിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. CPMഉം കോൺഗ്രസും 5 സീറ്റുകളാണ് ഇടമലക്കുടിയിലുള്ളത്. 3 ലഭിച്ച BJP ആരെയും പിന്തുണയ്ക്കാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് ഭരണം CPMന് കിട്ടിയത്. പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷം നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ 17 വോട്ടെടുപ്പ് നടക്കും. DYFI ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. DYFI ബ്ലോക്ക് സെക്രട്ടറി MS പ്രിൻസ് ആണ് ജാഥയുടെ ക്യാപ്റ്റൻ. വിട പറയുക, വർഗീയതയോട് അണിനിരക്കുക, മതനിരപേക്ഷതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ CPM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MJ വാമച്ചൻ ജാഥ ക്യാപ്റ്റൻ MS പ്രിൻസിന് ശുഭ്രപതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ പേരിലാണ് ഈ തരത്തിൽ നിരപരാധികളെ കശാപ്പ് ചെയ്യുന്നതിന് ഒരു മതവും ലോകത്തൊരിടത്തും ആരോടും പറഞ്ഞിട്ടില്ല. അജേഷ് വർഗീസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കാൽനട ജാഥ ചെമ്മണ്ണ്, കൊച്ചുകരിന്തിരി, ചീന്തലാർ, ഏറമ്പടം, കരിന്തരുവി, ചപ്പാത്ത്, പൊരികണ്ണി, ഉപ്പുതറ, മുറിഞ്ഞപുഴ, പുല്ലുപാറ, അമലഗിരി, പെരുവന്താനം, കൊടികുത്തി, മുണ്ടക്കയം ഈസ്റ്റ് എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മണിക്കല്ലിൽ സമാപിക്കും. സ്വീകരണ ഉദ്ഘാടന സമ്മേളനത്തിൽ CPM ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി KP വിജയൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം B അനൂപ്, ജാഥ മാനേജർ PM സജിമോൻ, ഏലപ്പാറ മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് A സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ. മൂന്നാറിലെ അനധികൃത ഹോംസ്റ്റേകൾ ജനജീവിതത്തെ ബാധിക്കുന്നു. മൂന്നാർ മഹാത്മാഗാന്ധി കോളനിയിലെ ജനജീവിതം ഇത്തരം അനധികൃത ഹോംസ്റ്റേകളുടെ വരവോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഭൂമി കൈമാറ്റം നടത്തരുതെന്ന് വ്യവസ്ഥയോടെ അനുവദിച്ച പല ഭൂമികളുമാണ് കോട്ടേജ് ഉടമകൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അനുവാദമില്ലാതെ പണിതുയർത്തുന്ന കെട്ടിടങ്ങൾ കോളനിവാസികളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് ഹനിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 2000 ഗ്രാമപഞ്ചായത്ത് വക SCകൾക്ക് സൗജന്യ പാർപ്പിട പദ്ധതിയിൽ 250 ഫ്ലാറ്റ് നൽകിയായിരുന്നു. അതിൽ ഇപ്പം മറ്റ് സമുദായത്തിനർ ആ സ്ഥലങ്ങൾ മേടിച്ച് നിയമവിരുദ്ധമായിട്ട് റിസോർട്ടുകൾ പണിത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. ഇതിനെക്കുറിച്ച് BJP മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വരും കാലങ്ങളിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ BJP ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനി വീടുകളുടെ ഒരു മതിലിനപ്പുറം വരെ ബഹുനില മന്ദിരങ്ങൾ ഉയർന്നിരിക്കുകയാണ്. പൊതുമരാമത്ത് ഭൂമി കയ്യേറിയും മറ്റുമാണ് കോട്ടേജുകളും ബഹുനില മന്ദിരങ്ങളും പണിതിരിക്കുന്നത്. രാപ്പകലില്ലാതെ ഇവിടങ്ങളിൽ മുറിയെടുക്കുന്ന വിനോദസഞ്ചാരികൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതും ഭക്ഷണ സാധനങ്ങളടക്കം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും കോളനി മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീടിനടുത്തുള്ള ചെറിയ മുറികൾ പോലും ഹോംസ്റ്റേ എന്ന പേരിൽ വൻതുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതും സംഘർഷത്തിന് കാരണമാകുന്നുണ്ട്. ഒരു ഹോംസ്റ്റേയിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ താമസിക്കുന്നവരുടെ വാഹനങ്ങൾ റോഡിന് സമീപ പ്രദേശങ്ങളിൽ നിർത്തിയിടുകയാണ്. ഇതുമൂലം രാവിലെ കോളനിയിലെത്തേണ്ട സ്കൂൾ ബസ്സുകൾ പലതും കിലോമീറ്ററുകൾ അകലെ നിർത്തിയാണ് കുട്ടികളെ എടുക്കുന്നത്. ബഹുനില മന്ദിരങ്ങളിൽ വ്യാപകമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ സമീപത്ത് താമസിക്കുന്നവർക്ക് വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ്. കുടിവെള്ളത്തിന്റെ നിലയും മറിച്ചല്ല. ഹോംസ്റ്റേകൾക്കും ബഹുനില മന്ദിരങ്ങൾക്കും വെള്ളമെത്തിച്ച് ഏജന്റുമാർ സാധാരണക്കാരുടെ കുടിവെള്ളവും മുട്ടിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ തടയുന്നതിന് സർക്കാർ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ കോളനിയിൽ താമസിക്കുന്ന പല കുടുംബങ്ങളുടെ സുരക്ഷിതത്വവും താറുമാറാകുമെന്നതിൽ സംശയമില്ല. കരുണാപുരം ജനശ്രീ മിഷന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജനശ്രീ സംഘാംഗങ്ങളുടെ മക്കളിൽ കൂടുതൽ മാർക്ക് നേടിയവർക്കാണ് അവാർഡുകൾ നൽകിയത്. ജനശ്രീ മിഷൻ മണ്ഡലം ചെയർമാൻ വർക്കി പുളിക്കൽ അധ്യക്ഷനായിരുന്ന യോഗം ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ YC സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. 800,000 രൂപ ഒരു വർഷം ചികിത്സാ സഹായമായി കൊടുക്കുന്നു. വലിയ പബ്ലിസിറ്റി ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഇത്ര വലിയവരെന്ന് പറയാനും ജീവിതത്തിന്റെ ഒരു ആത്യന്തിക നിമിഷത്തിൽ തളർന്നു നിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കുമെങ്കിൽ
ഒരു വലിയ ആശ്വാസത്തിന്റെ തുരുത്തായി മാറാറുണ്ട്. സിഇഒ രാജപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവപ്രസാദ് തണ്ണിപ്പാറ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടോമി ബ്ലാവ് വെച്ചതിൽ, ഷിജി ഷാജി, എം എ സിദ്ദിഖ്, ബിജു തകടിയേൽ, ജനശ്രീ മിഷൻ വൈസ് ചെയർമാൻ ഐസക് തൊട്ടിയിൽ, പ്രസന്നൻ പുളിക്കൽ, എൻ ഡി രാജു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും അഖിലേന്ത്യാ വ്യാപാരി ദിനാഘോഷവും ഈ മാസം 9 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തുന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പൊതുയോഗം നടക്കുന്നതിനാൽ 9 2 മണിവരെ അംഗസ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും വ്യാപാരി നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള വ്യാപാരി ദിനാഘോഷം ഡൽഹി രാംലീല മൈതാനിയിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന തലത്തിൽ എല്ലാ യൂണിറ്റുകളിലും വ്യാപാരി ദിനം ആഘോഷിക്കുന്നത്. 8 അഖിലേന്ത്യാ വ്യാപാരി ദിനമായി ആഘോഷിക്കുന്നത്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ 45th വാർഷിക പൊതുയോഗവും അഖിലേന്ത്യാ വ്യാപാരി ദിനാഘോഷവും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് മേടിച്ചവർക്ക് അവാർഡുകളും നൽകും. പൊതുയോഗം പ്രമാണിച്ച് കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സമ്മേളന ദിവസം ഉച്ചയ്ക്ക് 2 വരെ അവധിയായിരിക്കുമെന്നും ഭാരവാഹികളിൽ അറിയിച്ചു. പൊതുയോഗം പ്രമാണിച്ച് അംഗസ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 വരെ അവധിയായിരിക്കും. എല്ലാ അംഗങ്ങളും പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. സിഗരറ്റ്, ബീഡി മുതലായ പുകയില ഉൽപ്പന്നങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 5 km ചുറ്റളവിൽ വിൽക്കാൻ പാടില്ല എന്ന എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണ്. നിലവിലെ നിയമപരിധിയിൽ 91 m ചുറ്റളവിൽ വിൽക്കാനാണ് പാടില്ലാത്തത്. എന്നാൽ ഇതിനു പുറത്തുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നതിന് പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെങ്കിലും നിയമപരമായി വിൽക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ അധികാരമില്ലാത്തതാണെന്നും നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി കച്ചവടം നടത്തുന്ന വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നും വ്യാപാരി വ്യവസായ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ്, ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, സി കെ മോഹനൻ, എ എച്ച് കുഞ്ഞുമോൻ, പി കെ ജോഷി, ജോണിക്കുട്ടി ജോൺ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. രാമക്കൽമേട് ടൂറിസം വികസന പദ്ധതി ഈ മാസം 8 ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് MM മണി MLA രാമക്കൽമേട് വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 8 രാവിലെ 10 രാമക്കൽമേട്ടിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുച്ചിത്രസിയ പൗലോസ് അധ്യക്ഷയായിരിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദനം ശശികുമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ, DTPC സെക്രട്ടറി കെ വി ഫ്രാൻസിസ്, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. രാമക്കൽമേട് സന്ദർശിക്കുന്നവർക്ക് വിശാലമായ സൗകര്യങ്ങളാണ് വികസന പദ്ധതിയിലുള്ളത്. പാർക്കിംഗ് സൗകര്യം, നടപ്പാത, ടെലിസ്കോപ്പോടുകൂടിയ വാച്ച് ടവർ തുടങ്ങി 30 lakh മുതൽ മുടക്കുള്ള പദ്ധതികളാണ് പുതിയ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇതോടെ രാമക്കൽമേടിന്റെ ടൂറിസം വികസനത്തിനുള്ള വഴി തെളിയാനും സാധ്യതയേറി. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഭാഗങ്ങളിൽ ഗസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PGയും നെറ്റുമാണ് യോഗ്യതയെങ്കിലും നെറ്റ് യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകളുമായി ഈ മാസം 10 രാവിലെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ ഹാജരാവുക. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന്റെ വില 22,960 രൂപ, ഗ്രാമിന് 2,870 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. കമ്പോള വാർത്ത. മണ്ടൻമേട് മാസ് എന്റർപ്രൈസസിൽ നടന്ന ഏലക്കായ് ലേലത്തിൽ 50,595 kg കായ് പതിഞ്ഞു. കൂടിയ വില 1,181 രൂപ, ശരാശരി വില 803 രൂപ. കട്ടപ്പന മാർക്കറ്റിൽ കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, കാപ്പി 117, റബ്ബർ 134, ഗ്രാമ്പു 760, കൊക്കോ 50, ജാതി 230, ജാതിപുത്രി കൂടിയ വില 900 രൂപ, കുറഞ്ഞ വില 400 രൂപ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടികളാണ് ബംഗാളിൽ ഭരണകൂടം ജനങ്ങൾക്ക് നേരെ നടത്തുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ ബംഗാൾ ഐക്യദാർഢ്യ ദിനാചരണം സംഘടിപ്പിച്ചു. മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി. സ്റ്റോപ്പ് മെമ്മോ ആഹ്വാനിച്ച് നിർമ്മാണം നടത്തിയ മുഴുവൻ കെട്ടിടങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ. ഇരട്ടയാർ ശാന്തിഗ്രാമിൽ വൃദ്ധൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ശാന്തിഗ്രാം മുകളേൽ തോമസാണ് മരിച്ചത്. കഞ്ഞുകുഴി പഞ്ചായത്തിലെ പൊതുശൌചാലയങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. 14 ശൌചാലയങ്ങളിൽ 2 മാത്രമാണ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.